നമസ്കാരം. കേരളം വലിയൊരു വെള്ളപ്പൊക്ക ഭീഷണിയെ നേരിടുകയാണ്. കഴിഞ്ഞ തവണ അസാധാരണമായ പ്രളയം ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്തവണ മഴ പെയ്യുമ്പോൾ മലയാളികൾക്ക് ആശങ്ക വർദ്ധിക്കുക സ്വാഭാവികമാണ്. അതിനിടയിൽ വലിയ ദുരന്ത വാർത്തകൾ പുറത്തു വരുന്നു. ഇന്നൊരു ദിവസം മാത്രം 8 പേർ കൊല്ലപ്പെട്ടു. അതും ഒരു കുടുംബത്തിലെ 2 കുഞ്ഞുങ്ങളടക്കം അമ്മയും അച്ഛനുമടക്കം മലപ്പുറത്തു നിന്ന് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. അങ്ങനെ 8 പേർ കേരളത്തിൽ ഇന്ന് മാത്രം മരിച്ചിരിക്കുന്നു. മാത്രമല്ല, മുല്ലപ്പെരിയാർ പോലെ മലയാളികൾ എക്കാലത്തും ആശങ്കയോടെ കാണുന്ന ഒരു അണക്കെട്ടിൽ ഒരു ദിവസം 7 അടി ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. കേരളത്തിലെ പല നഗരങ്ങളിലേക്കും വെള്ളം ഇരച്ചു കയറുന്നു. ഏറ്റവും ശ്രദ്ധേയം പാലാ നഗരത്തിൻ്റെ സ്ഥിതിയാണ്. അടുക്കം എന്ന് പറയുന്ന തീക്കോയി അടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടിയിരിക്കുന്നു. അങ്ങനെ ആ ഉരുൾപൊട്ടിയ വെള്ളമെല്ലാം മീനച്ചിലാറിലേക്ക് വരികയും മീനച്ചിലാറ് കരകവിഞ്ഞൊഴുകി പാലാ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വെള്ളം കയറുകയും ചെയ്യുന്നു. പാലാ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വകാര്യ ബസ് സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന കൊട്ടാരപ്പറ്റം പ്രദേശമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഇന്നലെ ഇരിട്ടി നഗരം വെള്ളത്തിനടിയിലായ വാർത്തകൾ നമ്മൾ പുറത്തുകൊണ്ടു. അങ്ങനെ കേരളത്തിലെ പല കൊച്ചു ചെറുകിട ടൗണുകളും വെള്ളത്തിനടിയിലായിരിക്കുന്നു. വയനാടിൽ അനേകം ഇടങ്ങളിൽ വലിയ ദുരിത മഴ തുടരുന്നു. ഒരു സ്ഥലത്തുണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലിൽ ഒരു പള്ളിയും ക്ഷേത്രവും അടക്കമുള്ള അനേകം വീടുകൾ ഒലിച്ചു പോയിരിക്കുന്നു. മരിച്ചവർ എത്ര എന്ന് കണ്ടെത്താനോ ഊഹിക്കാനോ പോലും സാധിക്കുന്നില്ല. അങ്ങനെ കേരളത്തിലെ എല്ലാ നദികളും എല്ലാ ചെറുകിട ടൗണുകളും വെള്ളത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ വേഗത്തിലാണ് ഇക്കുറി വെള്ളം ഉയരുന്നത്. മഴ ഇന്നോ നാളെയോ ഒക്കെ അവസാനിച്ചാൽ ദുരിതം അവസാനിക്കും. പക്ഷെ മഴ ഇങ്ങനെ തുടരുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം സംഭവിച്ച ദുരിതം മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക്, ലോകമെമ്പാടുമുള്ള പ്രവാസികൾ, അവരുടെ ഉറ്റവർ, അവരുടെ ഉടയവർ, അവരുടെ ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അവർക്ക് പ്രിയപ്പെട്ടവരൊക്കെ എന്തു സംഭവിക്കുന്നു എന്നറിയാൻ ആകാംക്ഷയോടും ആശങ്കയോടും പ്രാർത്ഥനയോടും കൂടി കാത്തിരിക്കുകയാണ്. നോക്കൂ, മലപ്പുറത്തെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്നിരുന്ന അവർ ഇന്ന് 2 കുഞ്ഞുങ്ങളടക്കമുള്ളവർ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു, ലോകത്തു നിന്നും നടന്നുപോയിരിക്കുന്നു. ഇങ്ങനെ അനേകം മരണത്തിന് കീഴടങ്ങുന്നു. പലരും വൈദ്യുതി ലൈനിൽ തൊട്ട് മരണത്തിന് കീഴടങ്ങുന്നു. പല വാഹനങ്ങളും ഒഴുകിപ്പോകുന്നു, പല വാഹനങ്ങളും വെള്ളത്തിലേക്ക് വീഴുന്നു. പമ്പയാറിൻ്റെ തീരം വല്ലാതെ നിറഞ്ഞു കവിഞ്ഞ് അനേകം പേരുടെ ജീവിതത്തിന് ദുരിതമുണ്ടാക്കിയിരിക്കുന്നു. ഏറ്റവും സങ്കടകരം, ഇന്നലെ വരെ നന്നായി ജീവിച്ചിരുന്ന പലരും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്നു എന്നതൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഈ ഇങ്ങനെയൊരു ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇതിനിടയിൽ, അതായത് മലയാളികൾ ആത്മാർത്ഥമായി ആശങ്കപ്പെട്ട് ദുരിതത്തെ ഓർച്ച് വേദനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില സാമദ്രോഹികൾ, ചില രാജ്യദ്രോഹികൾ കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഷെയർ ചെയ്യുന്നു. ഇപ്പോൾ നടന്നു എന്ന തരത്തിൽ ചില വീഡിയോകളൊക്കെ കണ്ടാൽ, കഴിഞ്ഞ തവണ പോലും ഒരുപാട് ഫേക്ക് വീഡിയോകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് അടിമാലി ടൗണിലെ വർഷങ്ങളായിട്ടുള്ള അടിമാലി ടൗണിൽ നിന്നെടുത്താൽ കാണുന്ന തരത്തിൽ വർഷങ്ങളായിട്ടുള്ള വെള്ളച്ചാട്ടം, ഇത് അടിമാലി ടൗണിലേക്ക് ഉരുൾപൊട്ടി വരുന്നു എന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പരന്നിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിൻ്റെ, നമ്മൾ കേരളം കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന പ്രളയത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഷെയർ ചെയ്യുകയാണ് പലരും. ഇപ്പോൾ ദയവായി അത് ചെയ്യരുത്. രാജ്യദ്രോഹികളാണ് ആശങ്കപ്പെട്ടിരിക്കുന്ന മലയാളികൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുറത്തുള്ള ആശങ്കപ്പെട്ടിരിക്കുന്നവരുടെ മനസ്സ് മടുപ്പിപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു വീഡിയോയും ഒരു ചിത്രവും ഷെയർ ചെയ്യരുത്. നിങ്ങൾ 100% ഉറച്ച ബോധ്യമുള്ളത് ആരെങ്കിലും എവിടെയെങ്കിലും അയച്ചു തന്നു എന്നതുകൊണ്ട് ദയവായി ഈ പ്രളയകാലത്ത് ഇത്തരം വീഡിയോകളും ദൃശ്യങ്ങളും ഷെയർ ചെയ്യരുത്. അത് രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ, ഒരു ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യരോട് അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വ്യാജമായ ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നത്. എന്തുതരം സുഖം നിങ്ങൾക്ക് ലഭിച്ചാലും അതിന് കൂട്ടുനിൽക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോകളും ചിത്രങ്ങളും പരിശോധിക്കുക, ഇപ്പോഴാണ് എന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ ഷെയർ ചെയ്യരുത്. അതൊരു അത് പാവപ്പെട്ട, അതായത് പ്രളയത്തെ ഓർത്ത് ദുരിതത്തിലായിരിക്കുന്നവരെ, ആശങ്കപ്പെട്ടിരിക്കുന്നവരെയും കിടപ്പാടം നഷ്ടപ്പെട്ടിരിക്കുന്നവരെയും ദുരിതാശ്വാസ ക്യാമ്പിലിരിക്കുന്നവരെയും ഒക്കെ കളിയാക്കുന്നതിനും കൊഞ്ചനം കുത്തുന്നതിനും തുല്യമാണ്. ദയവായി ഈ പ്രവൃത്തിയിൽ നിന്നും മാറി നിൽക്കുക.